ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ ഭാരതം ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തുറ്റ കരങ്ങളിലേക്ക് എത്തിയ ശേഷം ഭാരതത്തിനായി കൈക്കൊണ്ട, ഭാരതത്തിൽ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാണെന്നറിയാമോ? വിമർശിക്കാനായി വേണ്ടി മാത്രം നാക്കുയർത്തുന്ന എതിർപക്ഷവും വികസന പദ്ധതികൾ ഓരോന്നായി എടുത്തു പറഞ്ഞ് പത്തിമടക്കി ഒരു മൂലക്ക് പോയി കുത്തിയിരിക്കുന്ന പ്രതിപക്ഷത്തെയും നമുക്ക് കാണാൻ കഴിയാറുണ്ട് ഇടയ്ക്കൊക്കെ. എങ്കിലും വെറുതെ നിലനിൽപ്പിന് വേണ്ടി ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക്. 2014 ആകെ മെഡിക്കൽ കോളേജുകൾ 357, അത് 2024 ആയപ്പോഴേക്കും 660 മെഡിക്കൽ കോളേജുകളെ വർദ്ധിപ്പിച്ചു. 2014 എയിംസുകളുടെ എണ്ണം ആകെ 7. എന്നാൽ ഇത് 2024 ആയപ്പോഴേക്കും എയിംസുകളുടെ ആകെ എണ്ണം 22 വർദ്ധിപ്പിച്ചു. 2014 GDP നിരക്ക് 1.8 ട്രില്യൺ ആയിരുന്നു. എന്നാൽ ഇത് 2024 ആയപ്പോഴേക്കും 3.7 ട്രില്യണായി വർദ്ധിച്ചു. 2014 കയറ്റുമതി 200 ബില്യൺ ആയിരുന്നു. ഇത് 2024 ആയപ്പോഴേക്കും 759 ബില്യണായി വർദ്ധിച്ചു. 2014 മെട്രോ നഗരം ആകെ 5 എണ്ണമായിരുന്നു. അത് 2024 ആയപ്പോഴേക്കും 20 എണ്ണമായി. 2014 വിമാനത്താവളങ്ങൾ ആകെ 74 എണ്ണമായിരുന്നു. ഇത് 2024 ആയപ്പോഴേക്കും 152 വിമാനത്താവളങ്ങൾ നിർമ്മിച്ചു. 2014 ഗ്രാമങ്ങളുടെ വൈദ്യുതി വ്യാപനം വെറും 40% ആയിരുന്നു. എന്നാൽ ഇത് 2024 ആയപ്പോഴേക്കും വൈദ്യുതിയുടെ വ്യാപനം 95% വർദ്ധിപ്പിച്ചു. 2014 എക്സ്പ്രസ് വേയുടെ നീളം 650 കിലോമീറ്റർ ആയിരുന്നു. എന്നാൽ ഇത് 2024 ആയപ്പോഴേക്കും എക്സ്പ്രസ് വേയുടെ നീളം 4067 വർദ്ധിപ്പിച്ചു. 2014 റോഡിന്റെ ഗുണനിലവാരം 80th റാങ്ക് ആയിരുന്നു. എന്നാൽ ഇത് 2024 ആയപ്പോഴേക്കും റോഡിന്റെ ഗുണനിലവാരം 42nd റാങ്കായി. 2014 ആകെ യൂണിക്കോൺ 1 ആയിരുന്നു. എന്നാൽ ഇത് 2024 ആയപ്പോഴേക്കും 114. 2014 1GB 200 രൂപയായിരുന്നു. എന്നാൽ ഇത് 2024 ആയപ്പോഴേക്കും 1GB 15 രൂപയായി. 2014 ആകെ റെയിൽ ദൈർഘ്യം 22,048 കിലോമീറ്റർ ആയിരുന്നു. ഇത് 2024 ആയപ്പോഴേക്കും റെയിൽ ദൈർഘ്യം 55,198 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു. 2014 ഇന്റർനെറ്റ് കണക്ഷൻ 25% എന്നാൽ ഇത് 2024 ആയപ്പോഴേക്കും 93% വർധനവുണ്ടായി. 2014 MBBS സീറ്റുകൾ 51,348 ആയിരുന്നെങ്കിൽ 2024 ആയപ്പോഴേക്കും MBBS സീറ്റുകൾ 110,148 സീറ്റുകളായി വർദ്ധിപ്പിച്ചു. 2014 PG മെഡിക്കൽ സീറ്റുകൾ 31,152 സീറ്റുകളായിരുന്നു. എന്നാൽ ഇത് 2024 ആയപ്പോഴേക്കും 65,335 സീറ്റുകളായി വർദ്ധിപ്പിച്ചു. കൂടാതെ UPI, വന്ദേ ഭാരത്, ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം, ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ, ലോകത്തിലെ ഏറ്റവും കൂടിയ റെയിൽവേ സ്റ്റേഷൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകരിച്ച റെയിൽ തുരങ്കം, ഭാരതീയ ജനതാ പാർട്ടി മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായ ശ്രീരാമക്ഷേത്രം, അതുപോലെ തന്നെ കാശ്മീരിലെ 370 റദ്ദാക്കൽ, ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെ മോദി ഗ്യാരണ്ടി ആയിരുന്നു. ഇനി വരാൻ പോകുന്ന മോദി ഗ്യാരണ്ടി ഇതുക്കും മേലെയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മോദിയുടെ വികസന കുതിപ്പുകൾ പ്രതിപക്ഷവും എതിർപക്ഷവും വിഘടനവാദികളും കാണാൻ പോകുന്നതേയുള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ജയ് ഹിന്ദ്.